സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ബോംബ് പൊട്ടിച്ചത്രേ നിരോധിത സാറ്റലൈറ്റ് ഫോണുമായി 2017 ൽ നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ യുഎഇ പൗരനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് നിരോധിത ഫോൺ കൈവശം വെച്ചു എന്നതിനെ സിഐഎസ്എഫ് എന്ന കേന്ദ്ര സുരക്ഷാ ഏജൻസി ഇയാൾക്കെതിരെ പരാതിയും നൽകിയിരുന്നത്രേ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തെങ്കിലും കോടതിയിൽ നിന്നും ഇയാൾക്ക് ജാമ്യം കിട്ടി ഇതിനായി കോൺസൽ ജനറലിന്റെ ആവശ്യപ്രകാരം ശിവശങ്കറും മുഖ്യമന്ത്രിയും ഇടപെടൽ നടത്തിയെന്നും ഒരു ഭീകരനെ സഹായിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നുമാണ് സ്വപ്നയുടെ പുതിയ ആരോപണം ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക കേരളം എന്നത് വേറെ ഏതോ രാജ്യമാണെന്നും പിണറായി വിജയൻ അവിടത്തെ പരമ്പരാഗത ഭരണാധികാരിയാണെന്നും പിണറായി വിജയനും ശിവശങ്കറും വിചാരിച്ചാൽ കേരളത്തിൽ വന്നിറങ്ങുന്ന ഏത് ഭീകരനും ആരുമറിയാതെ രക്ഷപ്പെട്ടു പോകുമെന്നുമൊക്കെയാണ് ഇങ്ങനെയൊക്കെ നടന്നാൽ അതൊക്കെ കൃത്യമായി അറിയുന്ന രണ്ട് മൂന്ന് പേർ ഡൽഹിയിൽ ഇരിപ്പുണ്ട് അമിത് ഷാ അജിത് ഡോവൽ എന്നൊക്കെയാണ് അവരുടെ പേരുകൾ 2017 ൽ ഒരു യുഎഇ ഭീകരൻ നിരോധിക്കപ്പെട്ട സാറ്റലൈറ്റ് ഫോണുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും പിടിക്കപ്പെടുകയും മുഖ്യമന്ത്രിയും ശിങ്കിടിയും ഇടപെട്ട് അയാളെ മോചിപ്പിക്കുകയും കേന്ദ്ര സുരക്ഷാ സേനയായ സിഐഎസ്എഫ് ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്യുമ്പോൾ അമിത് ഷായും അജിത് ഡോവലും ഐബിയും റോയുമെല്ലാം ഡൽഹിയിൽ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുകയായിരുന്നു സ്വപ്ന പറയുന്നത് പോലൊരു സംഭവം 2017 നടന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയാതെ പോകുമോ അറിയാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം ഇന്ത്യയിലെ വിമാനത്താവളങ്ങളെല്ലാം കേന്ദ്ര ഏജൻസികളുടെ കർശനമായ നിരീക്ഷണത്തിലാണ് ഇത്തരം ചെറിയ സംഭവങ്ങൾ പോലും കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടും സ്വപ്ന പറയുന്നത് പോലെ ഒരു ഭീകരൻ നിരോധിത സെൽ ഫോണുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും അയാൾ പിടിക്കപ്പെടുകയും മുഖ്യമന്ത്രിയും സെക്രട്ടറിയും ഇടപെട്ട് അയാളെ വിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഈ വീഴ്ച അറിഞ്ഞിട്ടും മോഡിക്കും ഷാക്കും ഡോവലിനും കീഴിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ തലയ്ക്ക് കീഴെ കൈയും വച്ചുറങ്ങിയെന്നാണോ സ്വപ്ന പറയാതെ പറയുന്നത് എങ്കിൽ പിണറായി വിജയനല്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പും രഹസ്യാന്വേഷണ ഏജൻസികളുമാണ് ഗുരുതരമായ വീഴ്ച വരുത്തിയത് രോഗം ബാധിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ശിവസേന നേതാവ് സഞ്ജയ് റൌത്തിനെയും ഒക്കെ മണിക്കൂറുകളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തത് അവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റത്തിൻ്റെ 10 മടങ്ങ് ഗൗരവമുള്ള കുറ്റമാണ് സ്വപ്നയുടെ ഈ വെളിപ്പെടുത്തൽ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് സംഭവം നടന്ന് 5 വർഷം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ടായിരിക്കും ഒന്നുകിൽ സ്വപ്ന പറയുന്നത് കള്ളം അല്ലെങ്കിൽ ഈ സംഭവം മറച്ചു വെച്ച് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു ഇതിൽ ഏതാണ് സത്യമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആദ്യം പറഞ്ഞതാണ് വസ്തുതയെങ്കിൽ സ്വപ്നയ്ക്കെതിരെ മുഖ്യമന്ത്രിയും കുടുംബവും നിയമ നടപടി സ്വീകരിക്കണം രണ്ടാമത് പറഞ്ഞതാണ് സത്യമെങ്കിൽ മുഖ്യമന്ത്രിക്കും ശിവശങ്കറിനുമെതിരെ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനും BJP നേതൃത്വത്തിനുമുണ്ട് കേരള മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന ഉന്നയിച്ചത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണമാണ് ഇതിൽ വസ്തുതയുണ്ടോ 2017 ശേഷമോ അതിനു മുമ്പോയൊക്കെ ഇതുപോലെ സംശയകരമായ പശ്ചാത്തലമുള്ള വ്യക്തികൾ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുകയും സുരക്ഷാ ഏജൻസികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്